രണ്ടാം വർഷ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഷിബു തൈക്കാട് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ് അപ്പോൾ ഒന്നാം വർഷ ഫിസിക്സ് പഠിച്ചവരാണ് നിങ്ങളെല്ലാവരും അതിൽ നമ്മൾ കുറേ ചാപ്റ്ററുകൾ അറിയാമല്ലോ ഏതൊക്കെ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ പഠിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചത് മെക്കാനിക്സ് ആണ് പിന്നെ കുറേ ഫ്ലൂയിഡ് ഡൈനാമിക്സ് പഠിച്ചു വേവ്സ് ഓസിലേഷൻസ് ഇതിലെല്ലാത്തിലൂടെ നമ്മൾ കടന്നു പോയതാണ് ഇതിൽ കുറേയൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കാം പഠിക്കാത്തതുണ്ടാവും അതൊന്നും ഇവിടെ പ്രശ്നമല്ല നമ്മൾ ഒരു പുതിയ സെഷൻ ആണ് ഇന്ന് തുടങ്ങുന്നത് നമ്മുടെ രണ്ടാം വർഷ ഫിസിക്സിൽ നമ്മൾ ആദ്യത്തെ ഒരു ആറ് ഏഴ് ചാപ്റ്റർ വരെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസമാണ് ഇലക്ട്രോ മാഗ്നറ്റിസം അതായത് വി ആർ ഡീലിംഗ് വിത്ത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം അപ്പോൾ അതിൽ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇലക്ട്രിക് ചാർജേസ് ആൻഡ് ഫീൽസ് എന്നാണ് അതിൽ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ പറയാൻ പോകുന്നത് ചാർജും ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആണ് അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ചാർജ് ഇപ്പോൾ എല്ലാ ആറ്റങ്ങളിലും ചാർജുണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകൾ ന്യൂക്ലിയസിനകത്തുണ്ട് അതേപോലെ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളുണ്ട് ഇനി വെളിയിലാണെങ്കിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓർബിറ്റൽ കൺസെപ്റ്റൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സോഡിയം ആറ്റം എടുത്താലും അല്ലെങ്കിൽ കാർബൺ ആറ്റം എടുത്താലും ഒരു ലിതിയം ആറ്റം എടുത്താലും എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ചാർജ് ഉള്ള പേരും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് വളരെ ലോവർ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ എങ്ങനെ ഈ ചാർജ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ എപ്പോഴാണ് ചാർജ് അല്ലെങ്കിൽ വസ്തുക്കൾ ചാർജ് ഉള്ളതായി തീരുന്നത് അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ എന്താ ബേസിക് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്താണ് ഒരു ചാർജ് അല്ലെങ്കിൽ ചാർജ് എന്താണ് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ പെട്ടെന്ന് വരുന്ന എന്താണ് ചാർജ് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ ഫോഴ്സ് ഉണ്ട് അത് ലൈക്ക് ചാർജ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റീവ് അറിയാം അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചാർജ് ഉണ്ടാകുന്നതെന്നുള്ളതാണ് അപ്പോൾ അതും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ചാർജ് എപ്പോഴും ഉണ്ടാകുന്നത് ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ കൊണ്ടാണ് അപ്പോൾ ചാർജിനെ നമ്മൾ ആദ്യം എന്താണ് എന്ന് ചാർജ് എന്ന് ചോദിച്ചാൽ ചാർജ് എന്ന് പറയുന്ന മാസിനെ പോലെ തന്നെ ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാറ്ററിൻ്റെ അപ്പോൾ എന്താ ഇൻട്രൻസിക് ഇപ്പോൾ നമ്മൾ മാസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ മാസ് എന്ന് ചോദിച്ചാൽ മാസ് തന്നെ ഓക്കെ ഇപ്പം നമുക്ക് അതിന് മാസ് കാരണമായ കണികയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും മാസിനെ നമ്മളൊരു ഇൻട്രൻസിക് പ്രോപ്പർട്ടി ആയിട്ടാണ് കരുതുന്നത് അതേപോലെ തന്നെ ഒരു ഇൻട്രെൻസിക് പ്രോപ്പർട്ടിയാണ് ചാർജും ചാർജിന് നമ്മളിപ്പോൾ ഒരു ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചാർജിന് ഒരു സിമ്പല് കൊടുക്കും ക്യൂ അത് സ്മോൾ ക്യൂ നിങ്ങൾക്ക് കൊടുക്കാം ക്യാപിറ്റൽ ക്യൂം കൊടുക്കാം ഇനി ചാർജ് എന്ന് പറയുന്ന യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം കൂളം ക്യാപിറ്റൽ ലെറ്റർ സി ആണ് നമ്മൾ കൂളമ്പിന് നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിം അല്ലെങ്കിൽ എന്ന് പറയും ഇപ്പോൾ ന്യൂട്ടൺ എൻ എന്ന് എഴുതുന്ന പോലെ കൂളമ്പിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സി ഉപയോഗിക്കും നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ചാർജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്കാണ് അപ്പോൾ ചാർജിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്താണെന്നും വെക്ടർ ക്വാണ്ടിറ്റീസ് എന്താണെന്നും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വളരെ വ്യക്തമായി നമ്മൾ അറിയാം പ്ലസ് വണ്ണിൽ നമ്മൾ സ്കേ വെക്ടർ ക്വാണ്ടിറ്റീസ് സ്കേലാർ ക്വാണ്ടിറ്റീസ് ഒക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ തന്നെ ലോവർ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ എന്താണ് വെക്ടർ എന്നും എന്താണ് സ്കേലാർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ചാർജിന് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ യൂണിറ്റ് കൂളമ്പോട് ചേർത്ത് പറയും പിന്നെ ചാർജുകൾ അറിയാമല്ലോ പോസിറ്റീവുണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഒരു സൈനും കാണും അപ്പോൾ ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടുള്ള നേട്ടം എന്താണ് ചാർജ് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ ഇൻഡിവിജ്വൽ ചാർജുകൾ ആഡ് ചെയ്താൽ മതിയാവും അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഒരു സിസ്റ്റം നമ്മളെടുത്തു അതിൻ്റെ അത് കുറേ ചാർജുകളുണ്ട് ആ ചാർജുകളുടെ എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജായി അപ്പോൾ ചാർജ് എന്ന് പറയുന്ന ആണ് എന്നുള്ളതാണ് അടുത്ത മൂന്നാമതായി നമ്മൾ പറയുന്നെന്ന് പറയുന്നത് ചാർജ് കൺസെർവഡ് ആണ് അപ്പം ചാർജ് കൺസെർവ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ചാർജസ് ക്യാൻ നേതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ചാർജസ് എങ്ങനെയുള്ളൂ ചാർജ് ട്രാൻസ്ഫർ അതായത് ചാർജ് ഉണ്ടാകുന്നത് ഇലക്ട്രോൺ എന്ന് പറയുന്ന ചാർജുള്ള പാർട്ടിക്കിളിൻ്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് അപ്പോൾ ചാ ഓൺലി അപ്പോൾ ഈസ് ഓൺലി ട്രാൻസ്ഫറബിൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ചാർജ് മാത്രമേ ഉള്ളൂ അതായത് ചാർജസ് അല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ള ചാർജിനെ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല അപ്പോൾ നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്താൽ എപ്പോഴും ഒരു അല്ലെങ്കിൽ അവിടെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ടോട്ടൽ ചാർജ് എല്ലാം ഇപ്പോഴും കോൺസൻറ്റായിരിക്കും ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു ബോക്സ് ഉണ്ടെന്ന് കരുതുക അതിൻ്റെ അത് കുറേ ചാർജുകൾ കിടക്കുക ഓക്കെ ചിലപ്പോൾ അത് ചിലപ്പോൾ കുറേ മീൻ ചാർജുള്ള ഓബ്ജക്ട്സുകളായിരിക്കാം ആ ബോക്സിൽ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാർജുകൾ ഷെയർ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ടോട്ടൽ ചാർജ് എത്രയും നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് എന്നിട്ടാ സിസ്റ്റത്തിനകത്തുള്ള ബോം ചാർജുള്ള ബോഡീസ് അവരുടെ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതിന് ശേഷം അതിനുള്ള സാധ്യത നമ്മൾ ഉണ്ടാക്കി ഓക്കെ പരസ്പരം കോണ്ടാക്റ്റിൽ വര വരത്തക്ക രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കരുതുക അപ്പോൾ അവർ ചാർജ് ഷെയർ ചെയ്തിട്ടുണ്ടാകുക വീണ്ടും നമ്മൾ ടോട്ടൽ ചാർജ് എടുത്തു നേരത്തെ എത്രയാണോ അപ്പോൾ ഇപ്പോൾ ഓരോ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന ചാർജിൻ്റെ അളവിൽ മാറ്റം വരും പക്ഷേ നമ്മൾ ഇപ്പോഴും ടോട്ടൽ ചാർജ് എടുത്ത് നോക്കുമ്പോൾ എന്ത് തന്നെ ആയിരിക്കും അപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എല്ലായ്പ്പോഴും ടോട്ടൽ ചാർജ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് കൺസർവേഷൻ ഓഫ് ചാർജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ചാർജ് കൺസർവ്ഡ് ആണ് അല്ലെങ്കിൽ കൺസർവ് ചെയ്യും ടോട്ടൽ ചാർജ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും ദെൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ചാർജ് ഓൾവേസ് കം വിത്ത് മാസ് ഓക്കേ അതായത് ചാർജിനെയും നമ്മൾ മാസിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ ചാർജ് എന്താ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ചാർജുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഉണ്ട് റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ട് പക്ഷേ മാസ് അറിയാം എല്ലാം ഇപ്പോഴും പോസിറ്റീവാണ് മാസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ മാസുള്ള ബോഡീസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ ഇനി മാസിന് മറ്റൊരു കുഴപ്പമെന്ന് പറയുന്നത് അത് റിലേറ്റിവിസ്റ്റിക് ആണെന്ന് വെച്ചാൽ അറിയാമല്ലോ ഒരു മെറ്റീരിയൽ ഓഫ് അല്ലെങ്കിൽ മാസുള്ള ഒരു ബോഡി മൂവ് ചെയ്താൽ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വളരെ വളരെ കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് കമ്പയർഡ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇറ്റ്സ് മാസ് വിൽ ഇൻക്രീസ് അപ്പോൾ റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയൻ്റ് അല്ല മാസ് പക്ഷേ ചാർജ് അങ്ങനെയല്ല ചാർജ് മൂവ് ചെയ്താലും ശരി റെസ്റ്റിലിരുന്നാലും ശരി എപ്പോഴും ആ ചാർജിൻ്റെ മാഗ്നറ്റൂഡ് ഫിക്സഡ് ആണ് അപ്പോൾ ചാർജിനെ നമ്മൾ പറയുന്നത് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയൻ്റ് എന്നാണ് അതായത് ചാർജ് വെലോസിറ്റി ഇൻഡിപ്പെൻഡൻ്റ് ആണ് പക്ഷേ മാസോ വെലോസിറ്റി ആണ് ആ റിലേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു ബോഡിയുടെ മാസ് റിലേറ്റിവിസ്റ്റിക് മാസിൻ്റെ ഇക്വേഷൻ എം ഇ സി ഇക്വൽ ടു എം സീറോ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് പക്ഷേ അത്തരത്തിലൊരു കൺസെപ്റ്റ് ചാർജിലേക്കില്ല കാരണം ചാർജ് എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയൻ്റാണ് വെലോസിറ്റി ആയ ഡിപ്പെൻഡൻസ് ഇല്ല അപ്പോൾ ആ കാര്യം മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചാർജ് കോണ്ടൈസ്ഡ് ആണെന്നുള്ളതാണ് എന്താ കോണ്ടൈസേഷൻ വാട്ട് ഈസ് കോണ്ടൈസ്ഡ് ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുന്ന കോണ്ടൈസഡ് ആണോ അല്ല അതെ അതേസമയം ഞാനിപ്പോൾ എഴുതാനൊരു പേന ഉപിച്ചത് കോണ്ടൈസ്ഡ് ആണ് കാരണം ഞാനൊരു മാർക്കറ്റിൽ ചെന്ന് പേന വാങ്ങിച്ചാൽ വൺ ടു ത്രീ അങ്ങനെയുള്ള ക്രമത്തിലായിരിക്കും ഞാൻ പേന വാങ്ങി അല്ലെ രണ്ട് പേന അല്ലെങ്കിൽ അഞ്ച് പേന ഇങ്ങനെ അപ്പോൾ കോണ്ടൈസ്ഡ് മീൻസ് അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട് അതാണ് കോണ്ടൈസ്ഡ് അപ്പോൾ ചാർജ് കോണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർ ഏതൊരു ബോഡിയിലെയും എന്ന് പറയുന്നത് ആസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപിൾ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജ് എന്നാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് അപ്പോൾ എന്താ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ന് നിലവിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ചാർജ് ദാറ്റ് മീൻസ് ദ സ്മോളസ്റ്റ് ചാർജ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപ്പെൻഡൻ്റ്ലി ഈസ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇപ്പം ഇലക്ട്രോണിനേക്കാൾ ചാർജ് കുറഞ്ഞതില്ലേ എന്ന് വെച്ചാൽ ഉണ്ട് ഇലക്ട്രോണിനേക്കാൾ ചാർജ് കുറഞ്ഞതാണ് നമ്മളിപ്പോൾ ന്യൂക്ലിയോൺസൊക്കെ ഉണ്ടായിട്ടുള്ള കോർക്സ് എന്ന് പറയും കോർക്സ് അപ്പോൾ ആ കോർക്സിന്റെ കോർക്സിൻ്റെയൊക്കെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജിനേക്കാൾ കുറവാണ് ഇപ്പോൾ ടു ബൈ ത്രീ ഇയും വൺ ബൈ ത്രീ ഇ ഒക്കെയാണ് കോർക്സിന്റെ ചാർജ് പക്ഷേ അതിന്റെ യൂണിറ്റ് നമ്മൾ ഇട സെലക്ട് ചെയ്തിട്ടില്ല കാരണം എന്താണ് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതല്ല അപ്പം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ആണ് അപ്പോൾ എപ്പോഴും നമ്മളൊരു ഫണ്ടമെൻ്റൽ ആയിട്ട് സെലക്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജിനെ യൂണിറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ പറഞ്ഞതാണ് അപ്പോൾ ആ ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽ മീൻസ് വൺ ടു ത്രീ ആയിരിക്കും നമുക്ക് എപ്പോഴും ഏതൊരു ബോഡിയിലെയും ടോട്ടൽ ചാർജ് ഉണ്ടാവുക അപ്പോൾ വി റൈറ്റ് അപ്പോൾ നമ്മൾ എഴുതും ടോട്ടൽ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു എൻ ഇൻ വി n is an integer 1, 2, 3, etc. And e എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ ചാർജ് നിങ്ങൾക്ക് അറിയാം വൺ പോയിൻ്റ് സിക്സ് ഇൻ ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കോളം ഇനി പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്തോരം പ്ലസ് ഇട്ട് എഴുതാം അപ്പോൾ ക്യു ഇ സി ഇക്കോട്ട് പ്ലസ് എൻ ഇൻ ഇ അപ്പോൾ പ്ലസ് വൺ ഇ പ്ലസ് ടു ഇ പ്ലസ് ത്രീ ഇ അങ്ങനെ എഴുതാം ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ക്യു ഇ സി ഇക്കോട്ട് മൈനസ് എൻ ഇൻ ഇ അപ്പോൾ മൈനസ് വൺ ഇ മൈനസ് ടു ഇ അങ്ങനെയായിരിക്കും അപ്പോൾ ഞാനിത് ചോദ്യം ചോദിക്കും അപ്പം നയൻ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് എയ്റ്റീൻ കുളം ഇങ്ങനെയൊരു ചാർജ് സാധ്യമാണോ ചോദ്യം ഒന്നുകൂടെ നയൻ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് എയ്റ്റീൻ കുളം എന്ന് പറയുന്ന ഒരു ചാർജ് നിങ്ങൾക്ക് സാധ്യമാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാർജ് ഒരു ബോഡിയിൽ ഉണ്ടാകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നമ്മൾ എന്താ ചെയ്യുക വി ടേക്ക് ദ ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു എൻ ഇൻ യു കാൽക്കുലേറ്റ് എൻ എൻ എന്ത് കിട്ടണം എൻ്റെ ചെറു കിട്ടണം ഫോർട്ടി സെൻ എൻ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ഇ ക്യു എത്ര ആയിപ്പം ഞാൻ പറഞ്ഞത് നയൻ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റീൻ ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിക് ചാർജ് അപ്പോൾ വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ വാട്ട് യു ഗെറ്റ് സിക്സ്റ്റി എന്ന് കിട്ടും സോ സിക്സ്റ്റി ഈസ് എ ഇൻഡിവിജുവൽ സോ നയൻ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് എയ്റ്റീൻ കുളമ്പെന്ന് പറയുന്ന ഒരു ചാർജ് ഒരു ബോഡിയിൽ ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാർജ് ഉണ്ടാകാം അതാണ് കോണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയും അപ്പോൾ നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു അപ്പോൾ എന്തൊക്കെയാണ് ചാർജുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നമ്മൾ പറഞ്ഞു ചാർജ് സ്കേലാറാണ് രണ്ട് ചാർജ് അഡിറ്റീവാണ് മൂന്ന് ചാർജ് കൺസർവീം അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജ് ഉണ്ട് ഇപ്പം നമ്മൾ നാലാമത് പറയുന്നു കോണ്ടൈസേഷൻ ഓഫ് ചാർജ് ഇനി അഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ് ചാർജ് റിലേറ്റിവിസ്റ്റിക്കലി ആണ് എന്ന് വെച്ചാൽ ചാർജിന് വെലോസിറ്റിയുമായി ഡിപ്പെൻ്റ് അല്ലെങ്കിൽ ചാർജിൻ്റെ മാഗ്നറ്റ്യൂഡിന് വെലോസിറ്റിയുമായി ഡിപ്പെൻഡൻസ് ഇല്ല എന്നുള്ള കാര്യം ഇനി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചാർജ് അടുത്തതായി നമ്മൾ എങ്ങനെ സ്റ്റാറ്റിക് ചാർജസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ തുടർന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ചാർജസ് ആണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മൾ ആറ് ഏഴ് ചാപ്റ്റർ വരെ പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസമാണ് ആ ഇലക്ട്രോ മാഗ്നറ്റിസത്തെ തന്നെ മാഗ്നറ്റിസത്തെ നമ്മൾ രണ്ടായിട്ട് ക്ലാസ്ഫേ ആണ് അതായത് സ്റ്റാറ്റിക്സ് എന്നും അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നും രണ്ട് ഇലക്ട്രോ ഡൈനാമിക്സ് അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നും ഇതിൽ ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകളിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സാണ് പഠിക്കുക ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ചാർജസ് അറ്റ് റസ്റ്റ് റെസ്റ്റിലിരിക്കുന്ന ചാർജസ് അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ചാർജസ് കൊണ്ട് ഉള്ള ഇഫക്റ്റുകളാണ് നമ്മൾ പിന്നെ തുറന്നു പഠിക്കുക ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് അതിൻ്റെ ഇക്വേഷൻ ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് ഇതുവരെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ നെക്സ്റ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഇലക്ട്രോ ഡയനാമിക്സ് അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയും അവിടെ നമ്മൾ മൂവ് ചെയ്യുന്ന ചാർജസിനെ പറ്റിയാണ് പഠിക്കുക ചാർജസ് ഇൻ മോഷൻ അപ്പോൾ ചാർജ് മൂവ് ചെയ്താൽ ആദ്യം ഉണ്ടാകും ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും അപ്പോൾ കറണ്ടിൻ്റെ ഇഫക്റ്റുകളായി ദെൻ കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിസ് അല്ലെ മാഗ്നറ്റിക് ഇഫക്ട്സ് ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറംസും എല്ലാം ദെൻ കംസ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എ സി അങ്ങനെയൊരു ഏഴ് ചാപ്റ്റർ വരെ ആകുമ്പോൾ നമ്മൾ അതായത് അതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിസം ഒരു ആറ് ഏഴ് ചാപ്റ്റർ വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യാം മെത്തേഡ്സ് ഓഫ് ചാർജിങ് അത് നമുക്കറിയാം മൂന്ന് മെത്തേഡുകളാണ് നമുക്കുള്ളത് ചാർജസ് ഉണ്ടാക്കാൻ ഒന്ന് കണ്ടക്ഷൻ ദെൻ സെക്കൻഡ് വൺ ഇൻഡക്ഷൻ ദെൻ തേർഡ് വൺ ഫ്രിക്ഷൻ അപ്പോൾ എന്താണ് കണ്ടക്ഷൻ അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ഇത് രണ്ടും നമ്മൾ ഈ രണ്ട് മെത്തേഡും നമ്മൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നത് കണ്ടക്റ്റേഴ്സിലാണ് എന്താ കണ്ടക്ടേഴ്സ് അറിയാം മെറ്റൽസ് അല്ലേ ഈസി ആയിട്ട് ചാർജിന് കടത്തിവിടാൻ പറ്റുന്നവരാണ് അപ്പോൾ പക്ഷേ ഈ ഉണ്ടാകുന്ന ചാർജസിനെ നമ്മൾ മൂവ് ചെയ്യാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഉണ്ടാകുന്ന ചാർജസ് അവിടെ തന്നെ ഉണ്ടാവും അതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കണ്ടക്റ്റേഴ്സിലേക്ക് നമ്മൾ സ്റ്റാറ്റിക് ചാർജസ് കൊടുത്താൽ അതെന്ന് വെച്ചാൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് എന്താ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേപോലെ ഇപ്പോൾ ഒരു രണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെറ്റൽ റോഡാണെന്ന് കരുതുക രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ അവർ റിപ്പൽ ചെയ്ത് ആ ഒരു രണ്ട് പോസിറ്റീവ് ചാർജ് ആ ഒരു കണ്ടക്ടേഴ്സിന് കൊടുക്കുകയാണ് എന്തു പറ്റും അത് റിപ്പൽ ചെയ്ത് മാക്സിമം അകലത്തിൽ ഒരു സ്റ്റേബിൾ പൊസിഷനിൽ വന്നിരിക്കും ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു ചാർജും കൂടെ വച്ചു അത് ആരുടെയും ഒരാളുടെയും അടുത്തേക്ക് പോവില്ല മിക്കവാറും അത് സെയിം ചാർജാണ് കൊടുത്തതെങ്കിൽ ആദ്യത്തെ രണ്ട് ചാർജിൻ്റെ എക്സാക്റ്റ് മിഡിൽ തന്നെ ആയിരിക്കും ഇരിക്കുക അപ്പോൾ തുല്യ അകലത്തിൽ മൂന്ന് പേരായി അടുത്ത് ഞാൻ വീണ്ടും ഒരു ചാർജും കൂടെ സിമിലർ ആയിട്ടുള്ള ഒരു ചാർജും കൂടെ കൊടുത്തു അപ്പോൾ വീണ്ടും എന്തായി അവർ വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്യും അറേഞ്ച് ചെയ്തിട്ട് ഇവർ നമ്മൾ അകലം ഈക്കലും ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ നമ്മൾ ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് ആ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ റീ അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ കണ്ടക്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത അതാണ് വെൻ സ്റ്റാറ്റിക് ചാർജസ് ആർ ഗിവൺ ടു വിൻ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോമിലി യൂണിഫോമലി എന്ന് പറയുമ്പോൾ ബാക്കിയുടെ പറയേണ്ടതുണ്ട് യൂണിഫോമലി ഓവർ ഇറ്റ്സ് സർഫസ് അതായത് ഒരിക്കലും കണ്ടക്റ്റേഴ്സിന് ഉള്ളിലേക്ക് സ്റ്റാറ്റിക് ചാർജസിന് പ്രവേശനം ഇല്ല അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മളിനി പിന്നാലെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു കണ്ടക്ഷൻ അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ചാർജ് ഉള്ള എൻ്റെ രണ്ട് സ്വിയർ ഉണ്ടോ എന്ന് കരുതാം രണ്ട് മെറ്റൽ സ്വിയർ ഒരെണ്ണത്തിന് ഞാൻ പോസിറ്റീവ് ചാർജ് ഉണ്ട് ഈ പോസിറ്റീവ് ചാർജുള്ള സ്പിയറിനെ അതിനൊരു പ്രോപ്പറായിട്ടൊരു ഇൻസുലേറ്റ് കാരണം നമ്മൾ ഒരു പോസിറ്റീവ് ചാർജുള്ള സ്പിയർ എനിക്ക് കൈ കൊണ്ട് നേരിട്ട് തൊടാനൊന്നും കഴിയില്ല കാരണം ഹ്യൂമൻ ബോഡി ഇസ് എ ഗുഡ് കണ്ടക്ടർ ഞാനത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് എൻ്റെ ബോഡിയിലോട്ട് കയറും അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മളതിനെ പ്രോപ്പറായിട്ടൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള ഒരു മെറ്റൽ സ്പിയർ അതിനെ ഒരു ചാർജ് ഇല്ലാത്തൊരു മെറ്റൽ സ്പിയറുമായിട്ട് കൊണ്ട് ചേർത്ത് വയ്ക്കുകയാണ് അപ്പോൾ കണ്ടക്ഷനിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ദർ ഇസ് എ ഫിസിക്കൽ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റിൽ വയ്ക്കുകയാണ് ചാർജുള്ള ബോഡിയെ ചാർജ് ഇല്ലാത്ത ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ വെക്കുന്നു അപ്പോൾ എന്ത് പറ്റും ഇപ്പോൾ ഈ ചാർജ് അവിടെ ഒരു ചാർജ് ഷെയറിങ് നടക്കും എത്രത്തോളം ചാർജ് ഷെയറിംഗ് ചെയ്യുന്നു എന്നുള്ളത് അവിടെ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും ഒന്ന് സൈസ് ദെൻ ഷേപ്പ് ദെൻ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് സ്പിയറും ആണെന്ന് കരുതുക ഒരേ സൈസ് ഒരേ ഷേപ്പ് ഓക്കെ പിന്നെ രണ്ടിനും അല്ലെങ്കിൽ രണ്ടും ഉണ്ടായിട്ടുള്ള മെറ്റീരിയൽ സെയിം ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ചാർജീസ് ഈക്വലി ഷെയർഡ് അപ്പോൾ ആദ്യത്തിൽ ഫൈവ് കൂളോമ്പ് ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കോണ്ടാക്റ്റിൽ വെച്ചതിന് ശേഷം പരസ്പരം ഒന്ന് മാറ്റി വെച്ചാൽ ഓരോ സ്പിയറിലും ടു പോയിൻ്റ് ഫൈവ് കൂളോമ്പസ് ഉണ്ടാവും അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്ഷനാണ് അതായത് ചാർജിംഗ് ബൈ ഇൻഡക്ഷൻ അപ്പോൾ ഇവിടെയും എന്താണ് കണ്ടക്ഷനിലെ പോലെ തന്നെയാണ് ഇൻഡക്ഷൻ വഴിയും നമ്മൾ ചാർജ് ഉണ്ടാക്കുന്നത് കണ്ടക്ടേഴ്സിലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ ആ സിമിലർ സ്പിയർ ഞാൻ എടുക്കുന്നു പോസിറ്റീവ് ചാർജ് ഉള്ള സ്വിയർ എടുക്കുന്നു ഇതിനെ ഞാൻ ചാർജ് ഇല്ലാത്ത ഒരു സിമിലർ സ്പിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ തൊടുനിലേറി വിത്തൗട്ട് കോണ്ടാക്റ്റ് അപ്പോൾ ഇൻഡക്ഷൻ മെത്തേഡിൽ ചാർജ് ഉള്ള ബോഡിയും ചാർജ് ഇല്ലാത്ത ബോഡിയും തമ്മിൽ നോ ഫിസിക്കൽ കോണ്ടാക്റ്റ് അപ്പോൾ എന്ത് സംഭവിക്കും ഈ ചാർജുള്ള ബോഡിയുടെ അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ നിയർ ചാർജ് ഇല്ലാത്ത ബോഡിക്ക് ഈ ചാർജ് ഉള്ള ബോഡിയുടെ പ്രസൻസ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് സ്ഥലം പറയാം ഒരു നിയർ എൻഡും ഉണ്ട് ഒരു ഫോർദർ എൻഡും ഉണ്ട് ഈ നിയർ എൻഡിലേക്ക് ഓപ്പോസിറ്റ് ചാർജ് വന്ന് നിറയും അല്ലെങ്കിൽ വന്ന് അക്യൂമുലേറ്റ് ചെയ്യും മറ്റേ സൈഡിൽ ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡിയാണെങ്കിൽ ചാർജ് ഇല്ലാത്ത ബോഡിയുടെ ആ നിയർ എൻഡിൽ നെഗറ്റീവ് ചാർജും അതിൻ്റെ അപ്പുറത്തെ എൻഡിൽ പോസിറ്റീവ് ചാർജും വരും അപ്പോൾ പോസിറ്റീവ് ചാർജ് നമുക്ക് അപ്പോൾ ചാർജിൻ്റെ ഒരു സെപ്പറേഷൻ നമ്മൾ അവനെ പറയാം പോളറൈസ് ചെയ്തു എന്നാണ് അപ്പോൾ ആ അൺചാർജ്ഡ് ബോഡി ഈ ചാർജ് ഉള്ള ബോഡിയുടെ പ്രസൻസിൽ ഇപ്പോൾ എന്ത് ചെയ്തു ഒന്ന് പോളറൈസ് ചെയ്തു ആ പോളറൈസേഷൻ എങ്ങനെയാണ് നിയർ എൻഡിൽ നെഗറ്റീവും ഫോർദർ എൻഡിൽ പോസിറ്റീവും ഇനി നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഈ ബോഡിയെ ഏത് ചാർജ് വേണം അല്ലെങ്കിൽ ഉള്ളതാകണം എന്ന് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ ബൈ സ്യൂട്ടബിളി എർത്തിങ് വാട്ട് ഈസ് എർത്തിങ് ഷെയറിങ് ഓഫ് ചാർജ് വിത്ത് എർത്ത് എർത്തുമായി ചാർജ് ഷെയർ അപ്പോൾ എർത്തിൻ്റെ പ്രത്യേകത എന്താണ് എർത്ത് ഒരു ഓഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവന് എത്ര ഇലക്ട്രോൺ വേണമെങ്കിൽ ഇങ്ങോട്ട് തരും എത്ര ഇലക്ട്രോൺ വേണമെങ്കിലും അവന് അവന് കൊടുക്കുകയും കൊടുക്കുകയുമാകാം അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതി അനുസരിച്ച് പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡി ഒരു സ്പിയർ പോസിറ്റീവ് ചാർജ് ഇല്ലാത്ത ഒരു സ്പിയറിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കോണ്ടാക്റ്റ് ഇല്ല ബിക്കോസ് ദ മെത്തേഡ് ഈസ് ഇൻഡക്ഷൻ അപ്പോൾ നിയർ എൻഡിൽ ആ നെഗറ്റീവ് ചാർജ് ഇതാ വന്ന് നിൽക്കുന്നു നെഗറ്റീവ് ചാർജ് മീൻസ് ഇലക്ട്രോണുകൾ ദെൻ ആ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട പോസിറ്റീവ് ചാർജുകളാണ് ആ ഫോർദർ എൻഡിൽ വന്ന് നിൽക്കുന്നത് സോ ചാർജിൻ്റെ പോളറൈസ് ചെയ്തു ഞാൻ ആ പോസിറ്റീവ് എൻഡിൽ ഒരു എർത്തിങ് നടത്തി സോ ഹോട്ട് ഹാപ്പൻസ് എർത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ വന്ന് ആ പോസിറ്റീവ് ചാർജിനെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്യും പിന്നെ ഈ നിയർ എൻഡിൽ കണ്ട നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ എന്ത് ചെയ്തു പതുക്കെ ആ ഇപ്പോൾ ചാർജ് ഉള്ള പോസിറ്റീവ് ചാർജ് ഉള്ള ആ ബോഡി അങ്ങ് മാറ്റി അതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ വിസിനിറ്റിയിൽ നിന്ന് അങ്ങ് മാറ്റി സോ വാട്ട് ഹാപ്പൻസ് ഇപ്പോൾ ആ അൺ നേരത്തെ അൺചാർജ് ആയിരുന്ന ബോഡിയിൽ ഇപ്പോൾ നെഗറ്റീവ് ചാർജ് ഉണ്ട് ആ ചാർജ് ഉള്ള ബോഡി അങ്ങ് മാറ്റുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ആ ബോഡിയിൽ യൂണിഫോമായിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇപ്പോൾ എന്താ എനിക്ക് കിട്ടി നെഗറ്റീവ് ചാർജ് ഉള്ള ബോഡി കിട്ടി ഇനി ഈ എനിക്ക് ബോഡിയെ പോസിറ്റീവ് ചാർജ് ഉള്ളതാക്കണമായിരുന്നു ഞാൻ ആ നെഗറ്റീവ് ചാർജ് വന്ന എൻഡിൽ ഞാൻ എർത്തിയും അപ്പോൾ അവിടുന്ന് ഇലക്ട്രോണുകളെല്ലാം എറത്തിലോട്ട് അങ്ങ് പോവും എന്നിട്ട് പതുക്കെ അതൊക്കെ അങ്ങ് മാറ്റും അപ്പോൾ എന്ത് പറ്റും പോസിറ്റീവ് ചാർജ് യൂണിഫോം യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ കണ്ടക്ഷനിൽ നിന്ന് ഇൻഡക്ഷനിലുള്ള ഒരു പ്രധാന വ്യത്യാസം നമുക്ക് ഒരു അൺചാർജ്ഡ് ബോഡിയിൽ പോസിറ്റീവ് ചാർജ് വേണമെങ്കിലും ഉണ്ടാക്കാം നെഗറ്റീവ് ചാർജ് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഇൻഡക്ഷൻ ഇതാണ് അപ്പോൾ കണ്ടക്ഷനിൽ നിന്ന് ഇൻഡക്ഷനിലുള്ള വ്യത്യാസം എപ്പോഴും ഓർത്തിരിക്കണം കണ്ടക്ഷനിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്നാൽ ഇൻഡക്ഷനിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല കണ്ടക്ഷനിൽ നമ്മൾ ഏത് ചാർജുള്ള ബോഡിയാണല്ലെങ്കിൽ ഏത് തരം ചാർജ് ഉള്ള ബോഡിയാണോ കയ്യിലുള്ളത് അതേ ചാർജ് മാത്രമേ ഒരു അൺചാർജ്ഡ് ബോഡിയിൽ നമുക്ക് കണ്ടക്ഷൻ മെത്തേഡ് വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂ എന്നാൽ ഇൻഡക്ഷനിൽ എൻ്റെ കയ്യിലുള്ള ചാർജഡ് ബോഡിക്ക് ഏത് തരം ചാർജ് ആയിരുന്നെങ്കിലും എനിക്കാൻ അൺചാർജഡ് ബോഡിയിൽ പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടാക്കാനായിട്ട് കഴിയും കണ്ടില്ലേ സോ നെക്സ്റ്റ് ഈസ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ഇവിടെ നമ്മൾ പ്രത്യേകത ആദ്യത്തെ രണ്ട് മെത്തേഡിൽ നിന്ന് ഇവിടെയുള്ള വ്യത്യാസം ഫ്രിക്ഷൻ വഴി ചാർജ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻസുലേറ്റേഴ്സിലാണ് എന്താ ഇൻസുലേറ്റേഴ്സ് നമുക്കറിയാം തടി പ്ലാസ്റ്റിക് റബ്ബർ പേപ്പർ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന സാധനങ്ങൾ അതായത് അവരിലൂടെ ഒരിക്കലും ചാർജിന് സ്വതന്ത്രമായി മൂവ് ചെയ്തു പോകാൻ കഴിയാത്തവർ ഇവിടെ എന്താ സംഭവിക്കുക ഫ്രിക്ഷൻ വഴി എന്തുണ്ടാവും ഹീറ്റ് ഉണ്ടാവും ദാറ്റ് മീൻസ് തെർമൽ എനർജി ഈ തെർമൽ എനർജി എന്ത് ചെയ്യും ഷെയ്ഡ് ബൈ ബോത്ത് ഓബ്ജെക്ട്സ് ആരൊക്കെയാണോ അവിടെ ഫ്രിക്ഷനിൽ ഏർപ്പെട്ടത് രണ്ടുപേരും ഷെയർ ചെയ്യും ഈ തെർമൽ എനർജി എന്തിന് കാരണമാകും ഒരാളിൽ നിന്നും ഇലക്ട്രോണുകൾ ചാടി മറ്റതിലേക്ക് പോകാൻ കാരണമാകും അപ്പം ഏതിൽ നിന്ന് ഏതിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഡിസോസിയേഷൻ എനർജി ഓർ അയണൈസേഷൻ എനർജി ഓഫ് ദി ആറ്റംസ് ആ രണ്ട് മെറ്റീരിയലുള്ള ആറ്റങ്ങളിൽ ഏതിനാണ് അയണൈസേഷൻ എനർജി കുറവ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് സിൽക്ക് ഒരു യൂഷ്വൽ എക്സാമ്പിൾ അപ്പോൾ ഒരു മെറ്റീരിയലിനെ വേറൊരു മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ ചാർജ് ഉള്ളതായിത്തീരുന്നു അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് നമ്മൾ പറയുന്ന ആണ് ക്വസ്റ്റിനാണ് നമ്മളിപ്പോൾ എയർ ക്രാഫ്റ്റിൻ്റെ വീൽസ് സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആണ് അപ്പോൾ എന്തിനാണ് എയർ വീൽസ് സ്ലൈറ്റ്ലി കണ്ടക്റ്റ് കാണാം ലാൻഡിയുമ്പോൾ റൺവേയുമായിട്ടുള്ള ശക്തിയായ ഫ്രിക്ഷൻ എന്തുണ്ടാക്കാം സ്റ്റാറ്റിക് ചാർജസ് ഉണ്ടാക്കാം പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട് ചാർജിൻ്റെ അക്യൂമുലേഷൻ കാരണം എന്ത് സംഭവിക്കും ഉയർന്ന വോൾട്ടത ഉണ്ടാവും അല്ലെങ്കിൽ വോൾട്ടേജ് ലെവൽ കയറും അതായത് ചാർജിന് ഡിസ്ചാർജ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും എപ്പോഴും ഇലക്ട്രിക് ഡിസ്ചാർജ് അപ്പിയർ ചെയ്യുന്നത് ലൈറ്റായിട്ടാണ് സോ ഒരു സ്പാർക്കിനുള്ള സാധ്യത ഉണ്ടാകാം അതൊരു അപകടത്തിലേക്ക് നയിക്കാം അതുകൊണ്ടാണ് നമ്മൾ ഈ മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് ഈ പൺ മുൻപ് ടാങ്കർ ലോറികളുണ്ട് അല്ലേ നമ്മൾ ഫ്യൂവൽസ് കൊണ്ടുപോകുന്ന അതിൻ്റെയൊക്കെ താഴെ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് റോഡിൽ ഉരയത്തക്ക രീതിയിൽ ചങ്ങലകൾ തൂക്കിയിട്ടിട്ടുണ്ടാവും അവിടെയും റീസൺ ഇത് തന്നെയാണ് കാരണം എയറുമായിട്ടുള്ള ഫ്രിക്ഷൻ കൊണ്ട് അവിടെ സ്റ്റാറ്റിക് ചാർജസ് ഉണ്ടാകും സ്റ്റാറ്റിക് ചാർജസിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യലും കൂടിക്കൂടി വരും അപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജിനുള്ള സാധ്യത വരും പെട്ടെന്ന് ഫ്ലൈ അല്ലെങ്കിൽ തീ പിടിക്കുന്നതാണ് ആ കണ്ടെയ്നറിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഒരു അപകട സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടിട്ടാണ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇതെല്ലാം തന്നെ സ്റ്റാറ്റിക് ചാർജസിൻ്റെ ഇഫക്റ്റിനെ കാണിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മളത് പറഞ്ഞത് അത് ഈ ഫ്രിക്ഷൻ ചാർജിംഗ് ബൈ ഫ്രിക്ഷനിലൂടെ നമ്മൾ പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ മൂന്ന് മെത്തേഡാണ് അല്ലെങ്കിൽ മെത്തേഡുകളാണ് നമുക്ക് ചാർജ് സ്റ്റാറ്റിക് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒന്ന് കണ്ടക്ഷൻ രണ്ട് ഇൻഡക്ഷൻ തേർഡ് വൺ ബൈ ഫ്രിക്ഷൻ അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണവും കണ്ടക്റ്റേഴ്സിലാണെങ്കിൽ മൂന്നാമത് നമ്മൾ ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സിലാണ് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കുക ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നെടുത്ത കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ചാർജ് എന്താണെന്ന് പറഞ്ഞു ആ ചാർജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വന്നത് എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് ഒന്ന് പ്രവേശിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് സ്റ്റാറ്റിക് ചാർജസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ എന്ത് എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള അതായത് ഇരിക്കുന്ന ചാർജസിനെ പറ്റിയാണ് പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചാർജുകൾ ഉണ്ടാക്കാം അല്ലെ എങ്ങനെ ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് സ്റ്റാറ്റിക് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡുകൾ നമ്മൾ മനസ്സിലാക്കി അതായത് ഒന്നെന്ന് പറയുന്നത് കണ്ടക്ഷൻ അവിടെ ചാർജ് ഉള്ള ബോഡിയും ചാർജ് ഇല്ലാത്ത ബോഡിയും തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട് കോണ്ടാക്റ്റുണ്ട് ദണ്ടാമത് ഇൻഡക്ഷൻ അവിടെ ചാർജുള്ള ബോഡിയും ചാർജ് ഇല്ലാത്ത ബോഡിയും തമ്മിൽ യാതൊരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ല മൂന്നാമത്തത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ അതായത് ഫ്രിക്ഷനിലൂടെ എങ്ങനെ അത് അങ്ങനെ നമ്മൾ ഫ്രിക്ഷനിലൂടെ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അതിനെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയാറുണ്ട് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി അതായത് ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്താ ചാർജ് ഉള്ളതായി തരുന്നതിനാണ് നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്ലാസ് റോഡിനെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ അപ്പോൾ ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക് അപ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് കിട്ടി സിൽക്ക് റോഡിന് നെഗറ്റീവ് കിട്ടി അപ്പോൾ നേരത്തെ അത് ന്യൂട്രൽ ആയിട്ടുള്ള രണ്ട് ഓബ്ജെക്സ് ആയിരുന്നു ഇപ്പോൾ എന്തുള്ളതായി തീർന്നു ചാർജസ് കിട്ടി ഓരോരുത്തർക്കും അപ്പോൾ നമ്മൾ പറയും ഇലക്ട്രിഫൈഡ് ആയെന്ന് പറയും അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ എന്ന് പറയാം അപ്പോൾ ആദ്യകാലത്ത് ഇതിൻ്റെ റീസൺ അറിയില്ലായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ചാർജ് ഉള്ളതായി ഉള്ളതായിത്തീരുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പം നമുക്കറിയാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു എന്താണ് ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റിയുടെ കാരണം അതായത് ഉരസുമ്പോൾ ഉണ്ടാകുന്ന തെർമൽ എനർജി കൊണ്ട് അയണൈസേഷൻ എനർജി കുറഞ്ഞ മെറ്റീരിയലിലെ ആറ്റങ്ങളിൽ നിന്നും ഇലക്ട്രോണുകൾ ആ അടുത്ത് ആ ഉരസലിൽ ഏർപ്പെട്ട രണ്ടാമത്തെ വസ്തുവിലേക്ക് മാറ്റം ചെയ്യപ്പെടും ഇതാണ് അവിടെ ചാർജുകൾ ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ മെത്തേഡ്സ് ഓഫ് ചാർജിങ് മൂന്ന് വിധത്തിലാണെന്നും കൂടെ മനസ്സിലാക്കി ഇത്രയാണ് നമ്മൾ ഈ ഒന്നാമ അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ പൊതുവായൊന്ന് കൺക്ലൂഡ് ചെയ്തു ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തുവെക്കുക എപ്പോഴും ഉണ്ടാ മനസ്സിലായി ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചു വെച്ചിരിക്കണം അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യണം താങ്ക്